ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ശരത് ഇവിടുന്ന് മാറിപ്പോയേ പറ്റൂ. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, നടക്കുമോ എന്നറിയില്ല. ഇതിന്റെ അവസാനം എന്തായിരിക്കും അമ്മേ? എനിക്കറിയില്ല. നല്ല പുഴുക്കിരിപ്പുണ്ട്, ചായയുടെ കൂടെ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മച്ചി. അതെന്നാ വേണ്ടാത്തത്? നിനക്ക് എന്നെ ആഹാരത്തോട് ഇത്ര വെറുപ്പ്? ആഹാരത്തിലെന്ന് മാത്രമല്ല മൊത്തത്തിൽ ഒരു വെറുപ്പുണ്ട്. മോചിത മോളും നിന്റെ ഈ സ്വഭാവം കാരണം ആകെ വിഷമത്തില്ല. പെങ്കൊച്ചിങ്ങക്ക് വിശേഷം ഉണ്ടാകുമ്പോഴാ ആണുങ്ങൾ സന്തോഷത്തോടെ അരികിൽ നിൽക്കുന്നത്. ഇവിടെ എല്ലാം തിരിച്ചായിപ്പോയി. നിനക്ക് എന്നാടാ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വരുന്നത് ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല മച്ചി, വെറുതെ ഓരോന്ന് എന്നോട് കുത്തി കുത്തി ചോദിക്കണ്ട. അമ്മച്ചി, മോള് വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിന് കാര്യമുണ്ട്, മോൾക്കൊരു കമ്മല് കിട്ടി. കാണട്ടെ കാണട്ടെ. നോക്കടാ, കൊള്ളാലോ. ഗാന്ധാര്യമ്മന്നാണോ? അല്ല അമ്മച്ചി, വേറൊരു അങ്കിള് തിന്നതാ. ഗാന്ധാര്യമ്മയുടെ ഔട്ട് ഹൗസിൽ ഒരു ക്യാപ്റ്റൻ താമസിക്കുന്നുണ്ട്, അവരുടെ ബന്ധുവാ. മോളെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം കൊടുത്തതാ. അച്ഛൻ മോക്ക് കൊടുത്ത സമ്മാനം. അപ്പൊ പോയത് കൊണ്ട് മോള് കോളടിച്ചു. അല്ല, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചായിരുന്നോ? പിന്നെ അമ്മയും മോളും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുന്ന ക്രിസ്മസിന് രണ്ടു മൂന്ന് ദിവസം എല്ലാരും ഇവിടെ വന്ന് നിക്കട്ടെ. രഹന മോള്, ലീന ടീച്ചർ, എല്ലാരും. പെരുന്നാളിന് രഹന മോളുടെ വീട്ടില്, ക്രിസ്മസിന് ഇവിടെ, ഓണത്തിന് രോഹിണി മോളുടെ വീട്ടില്. അങ്ങനെ ഒത്തുകൂടണ എല്ലാരും. ഈ സന്തോഷമൊക്കെ എത്ര കാലം നിലനിൽക്കുന്നു പറയാൻ പറ്റൂല മച്ചി. നീ പോടാ. അവന്റെ മനസ്സിൽ ഏതാണ്ട ഉരുണ്ടുകൂടി എന്ന് പറഞ്ഞ് വേണ്ടാത്ത വർത്താനം പറയുക. ഞാനൊന്നും പറയുന്നില്ലേ. അവന്റെ മനസ്സിലൊരു തീയുണ്ട്, അത് ഉറപ്പാ. അകത്തിരിക്കുന്ന പെങ്കൊച്ചിനും അതൊരു വേദനയായിരിക്കുക. ആ പോത്തിന് എന്നതാണാവോ പറ്റിയത്? അവര് വരുന്നതുവരെ അവരെ കാണാനുള്ള സങ്കടമായിരുന്നു. വന്നിട്ട് പോയപ്പോ അതും വിഷമമായി. മുഖം വെളിപ്പെടുത്താതെ മോളെ ഒന്ന് സ്പർശിച്ചു. അവളെ ഞാൻ എടുത്തിട്ടില്ല, ഒന്ന് ലാളിച്ചിട്ടില്ല ജനിച്ച ശേഷം ഇന്നേ വരെ. അതിനൊക്കെയുള്ള മോഹം എനിക്കുണ്ടാവില്ലേ? അവര് പോയപ്പോ പോയതിന്റെ സങ്കട. എന്നാലും കാണേണ്ടവരെ അടുത്ത് കണ്ടല്ലോ. കാഴ്ചകളിൽ പലതും സുഖകരമായിരുന്നില്ല. അതാ ജോസുള്ളോണ്ടോ അങ്ങനെ? ജോസിനോട് ഈ സംഭവം പറഞ്ഞുകൂടെ? രോഹിണി അറിഞ്ഞാലല്ലേ പ്രശ്നം, ജോസ് അറിയുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ജോസ് അറിയുമ്പോ അയാൾക്ക് ഇവനോട് സഹതാപം തോന്നി ഭാര്യയും കുഞ്ഞിനെ വിട്ടുകൊടുക്കുമെന്ന ഇവൻ കരുതുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. സാർ പറഞ്ഞ അബദ്ധം കാണിക്കല്ലേ. പിന്നെ ഈ നാടകത്തിനൊരു അവസാനം വേണ്ടേ? ഓ, അത് ശരി. അപ്പൊ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നല്ലേ. ഞാൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണമെന്നായിരിക്കും നരന്റെ പ്രാർത്ഥന. എന്നാ പരമാവധി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നാണ് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന എനിക്ക് ബലികർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചില്ലേ, അത് തടയണ്ടായിരുന്നു. ശരിക്കും മരിച്ചു കഴിഞ്ഞു. തെറ്റുകൾ മാത്രം ചെയ്ത വിതുരസുര മരിക്കേണ്ട സമയത്ത് മരിക്കുകയും ചെയ്തു. ഞാനോ ജഡം കണക്ക് ജീവിച്ചിരിക്കുന്നു.
സ്വന്തം ഭാര്യയും കുഞ്ഞും അന്യനൊപ്പം യാത്ര ചെയ്യുന്നത് ജീവിക്കുന്നത് കാണേണ്ടി വരുന്നതിനപ്പുറം ഒരു വേദന ഉണ്ടാവുമോ മനുഷ്യന്? ഞാൻ പോവാ. അല്ലെങ്കിൽ നെഞ്ചിനകത്ത് വലിയൊരു ഭാരം എടുത്ത് വെച്ചിരിക്കുക. ഇവിടെ നിന്നാ അതിന്റെ തൂക്കം കൂടും. നമ്മളോ ഈ പരുവത്തിലായി. മറ്റുള്ളവരെ കൂടെ നമ്മുടെ ഈ പരുവത്തിലാക്കായിരുന്നൂടെ. എത്രയും പെട്ടെന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കണം. അതൊരിക്കലും രോഹിണിയുടെ മോളുടെ ഭാവി തകർക്കുന്നതുമാവരുത്. ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്തക്കന്മാർക്കിടയിലേക്ക് പെട്ടെന്നൊരു പുരുഷൻ കടന്നു വരികയും സ്നേഹത്തോടെ ജീവിക്കുന്ന ആ കുടുംബത്തെ താറുമാറാക്കുകയും ചെയ്ത എന്തായിരിക്കും സ്ഥിതിയെന്ന് അണ്ണ എന്നോട് ഒരിക്കൽ ചോദിച്ചായിരുന്നു. അണ്ണ, ആ നിമിഷം മുതൽ അണ്ണൻ്റെ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ കിടക്കുക. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്തെങ്കിലും കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ അണ്ണ. എന്താണ് മോചിത ചേച്ചിക്ക് വേറെ ഏതെങ്കിലും ആണുങ്ങളോട് അടുപ്പമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ വെട്ടി പീരിക്കാണ. എടാ, കയറി വന്ന ആൾ കുഴപ്പക്കാരനല്ലെങ്കിലോ, പാവമാണെങ്കിലോ? അങ്ങനെ ഒരുത്തൻ ശാന്തമായിട്ട് ജീവിക്കുന്നവർക്കിടയിലേക്ക് വരുമോ? ആ, ചിലപ്പോ വരേണ്ടി വരുമോടാ. അങ്ങനെ ഒരുത്തൻ വന്നപ്പോ ചേച്ചിക്ക് അവനോട് പ്രേമം തോന്നിയെങ്കിൽ ചേച്ചി മോശക്കാരിയാണ്. നീ വെറുതെ മോചിതത്തെ പറ്റി അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. പിന്നെ ആരാണ് ഇവിടെ പ്രതികള്? ചേച്ചി അല്ലെങ്കിൽ പിന്നെ അണ്ണ ഇങ്ങനെ തീ തിന്നേണ്ട കാര്യം എന്താ? നിന്നോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അണ്ണ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആരായാലും ചേച്ചിയെ സംശയിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുക. അതിനിടയിലാണ് നിന്റെ ഓരോരോ ചോദ്യങ്ങൾ. അണ്ണ, പിന്നെ ഏത് നേരം ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ചോദിക്കത്തില്ലേ അണ്ണ? പിന്നെ അണ്ണനിപ്പോഴാ നന്നായത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. അതിനു മുമ്പുള്ള വാക്കത്തിൽ നേരന്റെ ചരിത്രം പറയാതിരിക്കുന്നത് ആ ഭേദം. ചേച്ചിയുടെ അച്ഛൻ മരിക്കാൻ പോലും കാരണക്കാരൻ അണ്ണ ഇല്ലയോ? അതൊക്കെ ആലോചിക്കുമ്പോൾ വെറുപ്പുണ്ടാവും. ആ സമയത്ത് ഏതെങ്കിലും ആണുങ്ങൾ വന്നാ പ്രശ്നമാ. എടാ, ഞാൻ പറഞ്ഞത് മോചിതയെ കുറിച്ചല്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്കത് വിശ്വസിക്കാൻ പ്രയാസം. അണ്ണ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ അണ്ണൻ എന്തെങ്കിലും സംശയമുണ്ടോ? ചിന്തിച്ച് അവൻ ഏത് വഴിയിലോട്ടാ പോണത്? അണ്ണന്റെ മട്ടുഭാവമൊക്കെ കണ്ടാ അങ്ങനൊക്കെ ചിന്തിച്ചു പോകണം. അണ്ണന്റെ അച്ഛനെ കണ്ടപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു നരൻ എന്ത് പറ്റിയെന്ന്. അതെന്താണെന്ന് അണ്ണനല്ലേ അറിയത്തുള്ളൂ. നീ ചിന്തിക്കുന്ന ഒന്നും അല്ല അതിനപ്പുറമാ കാര്യങ്ങൾ. അത് അത്ര പെട്ടെന്ന് പരിഹരിക്കാനും പറ്റൂല. മനപ്പൂർവ്വം ഒഴിവാക്കിട്ട് ഞാനിങ്ങോട്ട് പോരുമായിരുന്നു. അതെന്താ അങ്ങനെ? എനിക്ക് ചേച്ചിയോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? അല്ല, അത് നരേട്ടൻ കുറച്ച് ദിവസമായിട്ട് ഒരു സ്വസ്ഥതയില്ലാതെ നടക്കുമായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞതുമില്ല. പിന്നെ അണ്ണൻ ചിലത് സൂചിപ്പിച്ചു. അതിന്റെ വെളിച്ചത്തിൽ പറയുക, വിവാഹത്തിന് മുമ്പ് ആണിനും പെണ്ണിനും മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ കല്യാണത്തിന് ശേഷം അതൊക്കെ മറക്കുന്നില്ല ചേച്ചി നല്ലത്. അങ്ങനെ ഒരു അഭിപ്രായം തന്നെ എനിക്കും. അതിപ്പോ എന്നോട് പറയാനുള്ള കാര്യം എന്താ? അത് കേട്ടോ ചേച്ചി, ആ ആളങ്ങ് മറന്നേരെ. ആരുടെ കാര്യം നീ പറയുന്നേ? അതാരാന്ന് ചേച്ചിക്ക് അറിയാലോ. ചേച്ചി,
അണ്ണ ഒരു പാവമാ, ചേച്ചി എന്ന് വെച്ചാൽ അണ്ണന് ജീവനാ. അതുകൊണ്ട് അണ്ണനെ മറന്നുകൊണ്ട് മുന്നോട്ട് വന്ന് ശരിയല്ല, പ്രത്യേകിച്ച് ഇപ്പോ ഒരു കുഞ്ഞു എനിക്കാൻ പോകുന്ന സാഹചര്യത്തില്. എന്താണ് നിന്റെ മനസ്സിലെ? അണ്ണ ഈ രീതിയിൽ എന്തൊക്കെ സംസാരിക്കുന്നു? കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് പെട്ടെന്നൊരു പുരുഷൻ കടന്നു വന്നാ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻപേ സ്നേഹിച്ചിരുന്ന ആരെങ്കിലും ചേച്ചിയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ആളെ വിട്ടുകളയണം. എന്താണ് നീ എന്നെ കുറിച്ച് കരുതിയത്? ചോദിച്ചു കേട്ടില്ല എന്താന്ന്. എന്താ ഇവിടെ? എന്താ എന്താ ഇവിടെ ബഹളം? പെട്ടെന്ന് കയറി വന്നിട്ട് ഇവൻ ഓരോ അനാവശ്യങ്ങൾ പറയുക. എന്ത് പറ്റിക്കൂട്ട? സാറിന് അറിയാലോ, കുറച്ചു ദിവസമായിട്ട് നരയണ്ണൻ ഒരുമാതിരി വിരളി പിടിച്ച പോലെ നടക്കുമായിരുന്നു. അതിന്റെ കാരണം ചോദിച്ചത് ചേച്ചിയോട്. അത് എന്നോടല്ല, അയാളോടാ ചോദിക്കേണ്ടത്. എന്താണ് നരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവന്റെ മാറ്റത്തിൽ എനിക്കും ഉണ്ടാകാംശ. ഇനി ചേച്ചിയെ കാണാൻ ചേച്ചി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആണുങ്ങള് ചേച്ചി തേടി വന്നതാണോന്ന് ഞാനൊന്ന് സംശയിച്ചു. അതിനെപ്പറ്റി ചോദിച്ചാൽ എന്നെ തല്ലിയത്. അത് പിന്നെ തല്ലി കിട്ടത്തില്ലേ? അല്ല സാറേ, ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരാണും പെണ്ണും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ മറ്റൊരാൾ കടന്നു വന്നാൽ എന്ത് ചെയ്യണമെന്നാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ പ്രതി മോചിതേച്ചയാവില്ലേ? അത് നേരിട്ട് വന്ന് ചോദിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം, എങ്കിലും എൻ്റെ ഉള്ളിലൊന്നും ഇരിക്കത്തില്ല സാറേ, അതുകൊണ്ട് വെട്ടിത്തുറന്ന് ചോദിച്ചത്. പിന്നെ എൻ്റെ കാരണത്തെ അടികൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമല്ല, പക്ഷേ നാരായണൻ അടി വെറ്റായിരുന്നാ മതി. ശത്രുവായിരുന്ന സമയത്ത് കരള് പോലും ദാനം കൊടുത്തു. എന്നിട്ടാണോ ഇത്രയും സ്നേഹമായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ മറ്റൊരാളെ തേടി പോകുന്നത്? പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ ചേച്ചി? അതിന് നരൻ സംശയിച്ചിട്ടില്ലല്ലോ. നരൻ എന്തോ പറഞ്ഞപ്പോ കുട്ടനല്ലേ അത് തെറ്റായ അർത്ഥത്തിലെടുത്തത്. എന്നാലും അവൻ അങ്ങനെ എടുക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതൊരു സംശയമല്ല ചേച്ചി. അയാൾ എന്തുകൊണ്ട് ആർക്കും പിടികൊടുക്കാതെ ആദ്യ കയറിയവനെ പോലെ നടക്കുന്നത്? അതിനെന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. എന്നെ സംശയിക്കുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാതെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുകയല്ലേ വേണ്ടത്? അല്ലാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ എല്ലാവർക്കും അത് വിഷമാവില്ലേ? ഭർത്താവിൽ നിന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ച് നടക്കുന്ന ഒരുത്തിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഞാൻ അങ്ങേരോട് പറയാത്തതായി ഒന്നുമില്ല. അപ്പോ അതിന്റെ ഒരു മാന്യത എന്നോടും കാട്ടണമായിരുന്നു. കുട്ടൻ കൂട്ടുകാരനൊക്കെ ആണെന്നുള്ളത് ശരിയാ, അവനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഇനി നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്നത് കണ്ട് ആരെങ്കിലും മനഃപൂർവ്വം നരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണോ മോചിതയ്ക്ക് മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും അത് എന്നോട് പറയുകയല്ലേ വേണ്ടത്? എന്തായാലും അങ്ങേരുടെ പാസ്റ്റ് ഒന്നും എനിക്കില്ല. ഇതൊരു വലിയ വിഷയമാക്കി എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റൂ ചേച്ചി? കുട്ടൻ സംശയിച്ചെങ്കിൽ ആ രീതിയിലായിരിക്കുമല്ലോ അങ്ങേര് അവനോട് ഓരോന്നും പറയുന്നത്. കേട്ടിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ വിവാഹം കഴിച്ചെന്ന് ഓർത്തിട്ട്. എടാ, നീ പലതും മറക്കുന്നുണ്ടെന്ന് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നിനക്ക് തന്നെ അറിയാം. എന്നോട് പറയാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ നീ ആദ്യം തന്നെ എന്നോട് അറിയിച്ചേനെ. അപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത എന്തോ കാര്യം. എടാ, ഓന്തുകുട്ടൻ മോചിതയോട് ചോദിച്ചത് എന്താണെന്ന് എനിക്കറിയോ? സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് ഒരു പുരുഷൻ കടന്നു വന്നാ എന്ത് സംഭവിക്കുമെന്ന്. മോചിത തെറ്റുവല്ലം ചെയ്തിട്ടുണ്ടോ എന്നും ചോദിച്ചു. എന്താണ് അതിന്റെ കർത്തം? നീ എന്താ ഒന്നും മിണ്ടാത്തേ?
മോജിത വഴിപിഴച്ച രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞേനെ, കുട്ടനോട് പറയും മുമ്പേ. ഇവിടെ അത് ഉണ്ടായില്ല. അപ്പൊ മോജിതയെ തന്നെയാണോ നീ ഉദ്ദേശിച്ച? എന്നോടൊന്നും ചോദിക്കല്ല സാറേ, ഞാൻ ആകെ സമനില തെറ്റിയ അവസ്ഥയില. അതിനേക്കാൾ സമനില തെറ്റിയ അവസ്ഥയില ഞാൻ നിൽക്കുന്നത്. നീ മോജിതയെ വിവാഹം കഴിച്ചു, നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞും ജനിക്കും. മോജിത ദാനോ തന്ന ജീവിതം നിന്റേത്. എന്നാ പലപ്പോഴും രോഹിണിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എനിക്കൊരു ജീവിതം വേണ്ടടാ. ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവൻ ഒരു കുഞ്ഞ്, അതെനിക്കും വേണ്ടടാ. അതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നീ എന്തിനാ ഓടി ഒളിക്കുന്നേ, ഭയപ്പെടുന്നേ? ശരിക്കും എനിക്കും രോഹിണിക്കിടയിലാണോ ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നത്? നിന്റെ മുഖം കണ്ടിട്ട് അതിലെന്തോ സത്യമുണ്ടല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല സാറേ, ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യലെന്ന് അവസാനിപ്പിക്കോ. അവസാനിപ്പിക്കണെങ്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണടാ. നീ അത് തരുന്നുണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇത്തിരി സ്നേഹം നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നിന്നോടുണ്ടോ? നിനക്ക് എന്റെ അമ്മച്ചി ഭക്ഷണം വിളമ്പി തരുന്നത് നിറഞ്ഞ മനസ്സോടെയാടാ. ആ അമ്മച്ചിയുടെ കണ്ണു നിറയാൻ മറ്റാരെങ്കിലും കാരണമാവുമ്പോ നീ അവർക്കൊപ്പം നിൽക്കാൻ പാടില്ല. കടലിൽ പെട്ടവന്റെ അവസ്ഥയില്ല സാറേ ഞാനിപ്പോ. എന്നാ മുങ്ങിച്ചാവ്. ഇങ്ങനെ സത്യങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നേക്കാൾ നല്ലത് മരണ. ചില നേരത്തെ തോന്നും അങ്ങനെ ചെയ്യാൻ. സാറിപ്പോ പറഞ്ഞല്ലോ അമ്മച്ചി എനിക്ക് വിളമ്പി തന്നത് നിറഞ്ഞ മനസ്സോടെയാണെന്ന്. അതറിയാ സാറേ, അമ്മച്ചിയെ പോലെ തന്നെ നിറഞ്ഞ മനസ്സോടെയാ സാറേ എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള അമ്മച്ചിയുടെ സാറിൻ്റെ ഒക്കെ കണ്ണുകൾ നിറയുന്നത് കാണുന്നതിനേക്കാൾ നല്ലത് ഞാനങ്ങ് പോകുന്നതാ. നരാ, എന്താ നിനക്ക് പറ്റിയത്? ഞങ്ങളുടെ കണ്ണുകൾ നിറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നുമില്ല സാറേ ഒന്നുമില്ല. ഒന്നേ പറയാനുള്ളൂ, നന്ദി കേട് കാണിക്കല്ലേ നരാ. ഒരിക്കലുമില്ല, എനിക്കതിന് പറ്റൂല, പറ്റൂല സാറേ ഒരിക്കലും. സംശയം ചോദിച്ചപ്പോ അതിനൊക്കെ ഉത്തരം ഞാൻ തന്നാണല്ലോ. എന്നിട്ട് തൃപ്തി ആവുന്നുണ്ടാണോ നീ വേണ്ടാത്ത വർത്താനം മോചിതരടുത്ത് പോയി പറഞ്ഞത്? ഇനി ഞാൻ മോചിതരെ മുമ്പിലോട്ട് ഇങ്ങനെ പോടാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്നെ വെറുതെ വിടുവോ? അണ്ണാ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എടാ മോചിത ഇതിനകത്തോട്ട് വലിച്ചെടുക്കല്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ, ഉടനെ കാഞ്ഞില്ല പള്ളിക്ക് കെട്ടിയെടുത്തേ. അണ്ണാ പറ്റിപ്പോയണ്ണ, ഇനി ഞാൻ സംശയിച്ച തന്നെയാണ് കാരണമെങ്കിൽ ചേച്ചി സംഭവം അറിഞ്ഞോട്ടെ എന്ന് കരുതി. എനിക്ക് കരളും തന്ന് ഒരു ജീവിതം തന്നവളാണ് അവളെ സംശയിക്കുന്നത്. നിന്റെ അടുത്ത് ഓരോന്ന് വന്ന് പറഞ്ഞ് എന്നെ തള്ളണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജോ സാറ് അയാളുടെ വക സംശയമായിട്ട് വന്നു. സാർ എന്നെ അങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയതാ. ഇപ്പൊ എരുതിയിലോട്ട് നീ എന്നെ ഒഴിച്ചു. നിനക്ക് പറയണത് പറഞ്ഞിട്ട് പോവാ. എന്നാ എല്ലാത്തിനും സമാധാനം പറയേണ്ടത് ഞാനാ. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ സംശയിച്ചത് ശരിയായില്ലെന്ന്. അതിന്റെ ഒരു ആശ്വാസം ഇപ്പോഴെനിക്കുണ്ട്. അവന്റെ ആശ്വാസം മറ്റുള്ളവരെ ഇല്ലാതാക്കിയിട്ടാ ആശ്വസിക്കണത്. ഒന്നാമത് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാ, അതിന്റെ കൂടെ അവന്റെ ഒരു സംഭാവനയും. അണ്ണാ പറ്റിപ്പോയി വിട്ടുകളാ. അല്ല ജോസ് സാർ എന്താ പറഞ്ഞേ? അയ്യോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാം, എന്നിട്ട് അതുകൂടെ പോയി വിളമ്പ്. നമ്മളിനി ഒന്നിനും ഇല്ലേ?
എന്നാ പിന്നെ അണ്ണന്റെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞുകൂടെ? എന്റെ മനസ്സിൽ ഒന്നുമില്ല, നീ അറിയാൻ മാത്രം ഒന്നും. പിന്നെ എന്തിനാണ് കുറച്ച് ദിവസമായിട്ട് അണ്ണ ഇങ്ങനെ കിടന്ന് ഉരുകുന്നത്? അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം കുളമാക്കി തന്നല്ലോ, സന്തോഷമായി, ആശ്വസിക്കേ. രോഹിണിയെ വിദുരസുര വിവാഹം കഴിക്കുമ്പോ അവന്റെ വീട് പത്തനംതിട്ടയിലാണെന്നല്ലേ പറഞ്ഞു? അതെ. ആ പത്തനംതിട്ടയിൽ എവിടെ? റാന്നി പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താ. പെരുന്നാട് ഇപ്പം ഫേമസ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പിടികിട്ടാ പുള്ളി ആയതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും അവനറിയാം. അവന്റെ കാര്യം എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത്? അല്ല, അന്ന് അവന്റെ അമ്മയായിട്ട് ഒരു സ്ത്രീ വന്നില്ലേ, അവരിപ്പോഴും അവിടെ ഉണ്ടാവോ? അതൊന്നും എനിക്കറിയത്തില്ല സർ. അവന്റെ യഥാർത്ഥ അമ്മ ആയിരിക്കോ? നാടുനീള ഭാര്യമാര് മാത്രമല്ല, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവന്, ആ ബീരാനെ പോലെ. അതുപോലെ പത്തനംതിട്ടയിലും ഉണ്ടായിരുന്നു ഒരു സ്ത്രീ, ഞാൻ അവന്റെ അമ്മയായി കരുതിയ ഒരു സ്ത്രീ. അവരുമായിട്ട് അന്നൊക്കെ രോഹിണിക്ക് അടുത്ത ബന്ധമില്ലാതെ പോയത് അത്ഭുതം തന്നെയാ. അല്ല, രോഹിണിയുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കിയിട്ടേ ഭർത്താവിന്റെ അമ്മയോട് അകലം കാണിക്കേണ്ടതല്ലോ. അടുക്കാൻ അവൻ പ്രേരിപ്പിക്കില്ലല്ലോ. അവന്റെ ഇഷ്ടത്തിന് എന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് അമ്മ പിണങ്ങി. അവരെ കാണാതിരിക്കാനുള്ള ന്യായം അതായിരുന്നു. വിദുരസുര ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി അവനെക്കുറിച്ചോ അവനുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചോ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ ചോദിച്ചു. അല്ല, എങ്ങോട്ടാ? ബാംഗ്ലൂരിലോട്ടാണോ? അല്ല, ഒരു ദൂരയാത്രയുണ്ട്. വീടിനകത്ത് ഞാൻ ഇരിക്കുന്നത് തനിക്ക് ശ്വാസം മുട്ടില്ലല്ലേ? അങ്ങനൊന്നുമില്ല. എന്നാലും അങ്ങനെയാണ്. എന്നെ ഉൾക്കൊള്ളാൻ പലർക്കും പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ച് മാറാൻ എനിക്ക് കഴിയും. ശരത്ത് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നോട് വിവരം അറിയിക്കണം. അങ്ങനൊരു സാഹചര്യത്തില് ഇനി ഒരു അമ്മ അവൻ രോഹിണി താല്പര്യം കാണിക്കുന്നത് വരെ ജോസാർ കാത്തിരിക്കുകയല്ലേ വേണ്ടത്? ഞാനൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മരണം വരെ നിലനിന്ന് പോകണമെന്നുള്ള തോന്നലുണ്ടാകും.